സാഹിത്യ അക്കാദമിയിലെ യാത്രാപ്പടി വിവാദം ഇപ്പോൾ പുകയുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ ആദ്യം പിന്തുണച്ചും പിന്നീട് തള്ളിപ്പറഞ്ഞും സച്ചിദാനന്ദൻ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ മന്ത്രി കൂടി അത് പ്രതികരിക്കുകയാണ് ഖേദം പ്രകടിപ്പിച്ചത് പ്രശ്നം അവസാനിച്ചു എന്നാണ് സജി ചെറിയൻ പറയുന്നത് ജെയ്സൺ ചാമോളപ്പിൽ ചേരും വിവരങ്ങളുമായി ജെയ്സൺ അങ്ങനെ തീരുന്നതാണോ പ്രശ്നം ഇപ്പോൾ ചുള്ളിക്കാടിന്റെ ആരോപണങ്ങളെ ആദ്യം പിന്തുണച്ച് പിന്നീട് സച്ചിദാനന്ദൻ മാഷ തന്നെ അത് തിരുത്തുന്ന ഒരു ചൂട് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ മന്ത്രി എന്താണ് പറയുന്നത് I'm gonna have to go with the right. തീർച്ചയായും വിനിത ഇത്തരത്തിൽ പല ചൂടുമാറ്റങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിഞ്ഞു ആദ്യം സച്ചിദാനന്ദ കെ എസ് അച്യുതാനന്ദൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ബുദ്ധിമുട്ടുണ്ടാകിൽ ദുഃഖ രേഖപ്പെടുത്തുകയും ചെയ്തു പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു ഇത്തരത്തിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് സെക്രട്ടറിയെ വിളിച്ചറിയിക്കണം പണത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല താനും നിരവധി പരിപാടികൾക്ക് പണം നൽകാതെ പോയിട്ട് നടക്കുമുള്ള ബാലേന്ദ്ര ചുള്ളിക്കാടിനുള്ള വിമർശനം എന്ന നിലയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പക്ഷേ അത് വിവാദമായി മിനിറ്റുകൾക്ക് അന്ന് അദ്ദേഹം പിൻവലിക്കുന്നു അതേസമയം അക്കാദമിയിലെ വൈസ് പ്രസിഡന്റായി അശോകൻ ചെരുവിൽ ബാലേന്ദ്രനോട് ബാലേന്ദ്ര ചുല്ലിക്കാടോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടുന്നു ഇത്തരത്തിൽ ഈ വിവാദം വലിയ രീതിയിൽ കുഴഞ്ഞു പറയുന്നു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ബാലേന്ദ്ര ചുല്ലിക്കാട് ഉയർത്തിയ ആശയങ്ങളോട് യോജിപ്പാണിപ്പോൾ മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് സാഹിത്യകാരന്മാർക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല അത് ലഭിക്കണം അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്നടക്കമുള്ള ബാലേന്ദ്ര ചുല്ലിക്കാട്ടെ നിലാവിലെ വിളിച്ചിരുന്നു ഇദ്ദേഹം സംസാരിച്ചു ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്ന അടക്കമുള്ള ബാലേന്ദ്രൻ ചുഴലിക്കാടിന്റെ അഭിപ്രായത്തോട് അനുഭവപൂർവ്വമായ ഒരു പ്രതികരണമാണ് മന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏതായാലും കെ എസ് അച്യുതാനന്ദൻ രാവിലെ ഒരു അഭിപ്രായം പറഞ്ഞു വൈകിട്ട് മറ്റൊരു അഭിപ്രായം പറഞ്ഞു പിന്നീട് അത് വിവാദമാകുന്നതുകൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു വരും ദിവസങ്ങളിലും സാഹിത്യകാരന്മാരുടെ നിലവാരം സംബന്ധിച്ച സാഹിത്യകാരന്മാരുടെ സാഹിത്യകന്മാരുടെ സമൂഹം നൽകുന്ന പരിഗണന സംബന്ധിച്ച ചർച്ച സമൂഹത്തിൽ സജീവമാകുന്ന ഉറപ്പാണ് വിനീത ജെയ്സൺ അതായത് ചുള്ളിക്കാട് ഉയർത്തിയ ആരോപണം ജെയ്സൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെറും രണ്ടായിരത്തി നാനൂറ് രൂപ അല്ലെങ്കിൽ യാത്രാബത്ത എന്നുള്ളതല്ല ഒരു വിശാല അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് അതിപ്പോൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമോ സർക്കാർ അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ ബത്തയുടെ കാര്യമായി കാര്യമായി ബന്ധപ്പെട്ട് ബാലേന്ദ്ര ചുള്ളിക്കാടുമായിട്ട് മന്ത്രിയും അതുപോലെ തന്നെ അക്കാദമി പ്രസിഡന്റും സംസാരിച്ചു ബത്തയല്ല അടിസ്ഥാന വിഷയം സാഹിത്യകാരന്മാരെ ആ രീതിയിൽ പരിഗണിക്കുന്നില്ല മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർക്ക് അതുപോലെ തന്നെ മിമിക്രി കലാകാരന്മാർക്ക് ഇപ്പോൾ താരങ്ങൾക്ക് സിനിമാ താരങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു പ്രതിഫലം വലുതാണ് ഒരു സാഹിത്യകാരൻ വർഷങ്ങളോളം എടുത്ത് വായനയിലൂടെയും മറ്റു ഗവേഷണങ്ങളുടെയും എടുത്ത ആർജിച്ച ഒരു അറിവ് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് മാന്യമായ ഒരു പരിഗണന ലഭിക്കണമെന്ന വളരെ മാന്യമായ വളരെ ഉത്തരവാദിത്തപൂർണ്ണമായ ഒരു വിമർശനമാണ് ബാലേന്ദ്രം ചുള്ളിക്കാട് ഉത്സവം മറ്റേ ബത്തയുമായി ബന്ധപ്പെട്ട് നടത്തിയത് ബത്ത അതിനൊരു നിമിത്തമായെന്ന് മാത്രമാണ് അതുതന്നെ അതിൻ്റെ ആ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നേരത്തെ െസ് അച്യുതാനന്ദനും അതുപോലെ തന്നെ ഇപ്പോൾ മന്ത്രിയും പ്രതികരിച്ച് പക്ഷേ ഇടയ്ക്ക് വെച്ച് അക്കാദമി പ്രസിഡന്റ് ചെറിയ രീതിയിൽ പിൻവാങ്ങി പക്ഷേ അത് വിവാദമായതോടുകൂടി വീണ്ടും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാഹിത്യകാരന്മാർക്ക് മാന്യമായ പ്രതിഫലം അവർ വരുന്ന പരിപാടികൾക്ക് നൽകണമെന്ന വലിയ ഒരു അഭിപ്രായവും ആശയവുമാണ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ബാലേന്ദ്രൻ ചുള്ളിക്കാട് തന്റെ ഈ യാത്രാബദ്ധയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് ശരി വച്ചിരിക്കുന്നത് ആരോപണങ്ങളിൽ ഇപ്പോൾ അക്കാദമി അധ്യക്ഷനും സാംസ്കാരിക മന്ത്രിയുമെല്ലാം തന്നെ അവരുടെ ഈ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന നിലപാടിലേക്കാണ് മന്ത്രി എത്തുന്നത് ജയ്സിൻ വിവരങ്ങൾ നൽകുകയായിരുന്നു